وحبيبنا الأمين وعلى آله وأصحابه أجمعين أما بعد സർവാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, നാം എല്ലാവരും ഇപ്പോൾ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടുന്നത് സർവാദരണീയരായ താജ് ശരീഅ ഉസ്താദവറുകളെ അനുസ്മരിച്ചുകൊണ്ടും അവിടുത്തെ വിയോഗത്തിന്റെ 40-ാം ദിവസം പ്രത്യേകം ദുആ ചെയ്യുന്നതിനു വേണ്ടിയുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ പാരത്രിക പദവികൾ ഉയർത്തി സ്വർഗീയ ആരാമത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളിൽ ചേർത്ത് തരുമാറാകട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമ്മെ വിട്ടു പിരിയുമ്പോൾ അവരുടെ ധന്യമായ ഓർമ്മകൾ പങ്കുവെക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് പുതിയ പകർപ്പുകളെ ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം സംഘാടനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വലിയ സ്വാലിഹായ ഒരു അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമവും സംഘാടനവും എല്ലാം കബൂൽ ചെയ്ത് പരിശുദ്ധ റമദാനിൽ പരിഗണിക്കപ്പെടുന്ന ഒരു പുണ്യകർമ്മമായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദരണീയരായ ഉസ്താദവർഗളെ ഓർക്കുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ആ ജീവിതത്തിന്റെ ഏതു ഭാഗമാണ് വീണ്ടും അയവിറക്കേണ്ടത് എന്നതിൽ എല്ലാവർക്കും പരിഭ്രമമുണ്ടാകും. ഒരുപാട് ആലിമീങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവരുടെ സംഭാവനകൾ ഓർത്തെടുക്കുമ്പോഴും ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഓർമ്മകളും മഹത്വങ്ങളുമാണ് ശൈഖുന താജു ശരീഅയെ കുറിച്ച് നമുക്ക് ഓർക്കാനുള്ളത്. മുൻഗാമികളായ ഇമാമുകളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ഇമാമുകളുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു പുതിയ കാല പകർപ്പായിരുന്നു ഷെയ്ഖുന ഉസ്താദ് അവർകൾ എന്നതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം ശാസനകളിലൂടെയും സംവാദങ്ങളിലൂടെയും വൈജ്ഞാനിക ചർച്ചകളിലൂടെയും ഒക്കെ ആളുകളിൽ നവോത്ഥാനം നടത്തുന്ന വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ സ്വന്തം ജീവിതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മുസാഫഹത്ത് കൊണ്ടും മൗനം കൊണ്ടും ആശീർവാദം കൊണ്ടും 1000 ആളുകളെ ഇൽമിന്റെയും മഹബത്തിന്റെയും വരിയിൽ മാർഗത്തിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഉസ്താദിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകത. വലിയ ആജ്ഞാസ്വരങ്ങളോ ശാസനകളോ കൽപ്പനകളോ ഒന്നുമില്ലാതെ ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു മുസാഫഹത്ത് കൊണ്ട്, ഒരു സഹവാസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്ത് കാഴ്ചവെച്ച ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസം സഹവാസി എന്നത് ലോകത്തെ ഏറ്റവും വലിയ ഡിഗ്രിയായി കാണിച്ചു തന്നു എന്നതാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹവാസി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചവർ, ഒരുമിച്ച് ജീവിച്ചവർ,
ലോകത്തുള്ള എല്ലാ കോളേജിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ ബിരുദത്തെക്കാൾ വലിയ ബിരുദം റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന ബിരുദം സ്വഹാബികൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ സുഹബത്തിന് തുല്യമായ ഒരു ഒരു ബിരുദം ഈ ഉമ്മത്തിൽ ഒരു നിലക്കും വേറെ ആർക്കും ഇല്ല. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരെ മാറ്റിയെടുത്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ സുഹബത്താണ് എന്നതുപോലെ ഷെയ്ഖുന ഉസ്താദവർകളോടുള്ള സഹവാസവും സമ്പർക്കവും തന്നെയാണ് ഏറെ ആളുകളുടെ ഹൃദയങ്ങളിലും ഉസ്താദിനെയും ഉസ്താദ് ഉദ്ദേശിച്ച നന്മകളെയും പതിപ്പിച്ച് അടയാളപ്പെടുത്തിയത്. അത് അപൂർവം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണ്. ഒരു നോക്കുകൊണ്ടും ഒരു വാക്കുകൊണ്ടും ഒരു ഒത്തിരിപ്പ് കൊണ്ടും ഇത്രയേറെ ആളുകളെ സ്വാധീനിച്ച് അവരുടെ സ്നേഹവികാരങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത വലിയ സൗഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, തഅദീമു മാ അല്ലമല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കുക എന്നതിൽ ഉസ്താദിൽ നിന്ന് ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞല്ലോ, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, ഈമാനുള്ള ആളുകൾ അള്ളാഹുവിനോട് ഏറെ ഇഷ്ടമുള്ള ആളുകളാണ്. അള്ളാഹുവിനോട് ഇഷ്ടം വെക്കുമ്പോഴും അവന്റെ ജലാലത്തും അവന്റെ മഹത്വവും അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവന് ഇഷ്ടം വെക്കാൻ കഴിയുക. നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് പറയുമ്പോൾ എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമെങ്കിലും അള്ളാഹുവിന്റെ പേര് അള്ളാഹു തആല, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ തആല എന്നുകൂടി ചേർത്ത് പറയൽ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഷെയ്ഖുന അലി കുഞ്ഞി ഉസ്താദ് അവർ അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവിടുന്ന് എപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞാലും മലയാളത്തിലാണെങ്കിൽ മേലായ റബ്ബ് എന്ന് പറയുമ്പോ അള്ളാഹു തആല എന്നതിന്റെ പരിഭാഷയാണ്. ആ അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ ഔന്നിത്യവും വാഴ്ത്തിയിട്ടല്ലാതെ ഒരിക്കൽ പോലും ഉസ്താദ് അവർ പറയുന്നതായി കേട്ടിട്ടില്ല. അപ്പൊ അത് ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏതൊരു മാത്രം വിശ്വാസവും ചിന്തയുമാണുള്ളത് എന്നതിന്റെ ഒരു തെളിവാണത്. എപ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ നാമം ഉച്ചരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ അളമത്ത് ചേർത്ത് വെക്കാതെ അള്ളാഹുവിന്റെ ഔന്നത്യം സൂചിപ്പിക്കാതെ പ്രയോഗിച്ച് ഒരിക്കലും കേൾക്കാറില്ല. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളുടെ കൽബിൽ അടയാളപ്പെട്ടു കഴിഞ്ഞാൽ, അഹലുല്ലാഹി അള്ളാഹുവിന്റെ അഹലായി മാറിക്കഴിഞ്ഞാൽ, ആരെങ്കിലും എന്നെ സ്വകാര്യതയിൽ ഓർമ്മിച്ചാൽ ഞാൻ അവരെ സ്വകാര്യമായി ഓർമ്മിക്കുന്നതാണ്, ആരെങ്കിലും എന്നെ സദസ്സിൽ വെച്ചുകൊണ്ട് ഓർത്താൽ അവരെ ഞാൻ പൊതുസമക്ഷത്തിൽ ഓർക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വകാര്യമായും പരസ്യമായും അവർക്ക് മഹത്വം നൽകും, അവർക്ക് കരുണകൾ ചൊരിഞ്ഞു കൊടുക്കും എന്നാണല്ലോ ഈ പ്രയോഗത്തിന്റെ അർത്ഥം. ഈ നിലക്ക് നോക്കുമ്പോൾ മഹാനരായ ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വലിയ പദവി കൊടുക്കാൻ പറ്റുന്ന വലിയൊരു വിശേഷണമാണ് അല്ലാഹുവിനെ അവന്റെ അളമത്തോടുകൂടി കൽബിൽ കൊണ്ടു നടന്നു എന്നതാണ്. അതിലേറെ വലിയൊരു സ്ഥാനവും ഇനി നമുക്ക് പറയാനില്ല. ലോകാധിപതിയായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അളമത്തോടെയും കൽബിൽ കൊണ്ട് നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയുന്നവരാരാണ്? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ.
അള്ളാഹുവിനെ വേണ്ട പോലെ അറിഞ്ഞ് വിശ്വസിച്ച് മനസ്സിലാക്കുന്നവർ ആത്മജ്ഞാനികളായ ആലിമീങ്ങളാണ്. ഉസ്താദ് അവർക്കുള്ള ഹൃദയത്തിൽ കിടക്കുന്നു റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിന്റെ അളമത്ത് മനസ്സിൽ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ എത്രമാത്രം വിജയം പ്രതീക്ഷിക്കപ്പെടാവുന്ന ആളാണ്. ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. ഒന്നാമത്തെ സ്ഥാനം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം വെച്ചിരുന്ന നേതാവായിരുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാനിത് വിശദീകരിച്ചു പറയാം. രണ്ടാമതായിട്ടോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള മഹബ്ബത്താണ്. അതല്ലേ മിഫ്താഹു ബാബി റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൽബിൽ കുടിയിരുത്തി. അവിടുത്തെ പേര് പറഞ്ഞാൽ മതി, ഒരു മണിക്കൂർ മദ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴത് പറയുന്നതിനേക്കാൾ ഉസ്താദ് അവർക്കുള്ള ആദരത്തിൽ നിന്ന് ഒന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രയോഗം കേൾക്കുമ്പോഴേക്ക് അനുവാചകന്റെ മനസ്സിൽ മഹബ്ബത്തങ്ങ് നിറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ഫമാ ഹുബ്ബുദ്ദി ആരി ഷഗഫന ഖൽബി വലാക്കിൻ ഹുബ്ബു മൻ സകന ദിയാറ ലൈലായ മിൻകുന്നം ലൈലാ മിനൽ ബശരി എന്നൊക്കെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് ആര് പറയുന്നു അവരോടുള്ള ഇഷ്ടം, തങ്ങളുടെ മദീനത്ത് ആര് പോയി വരുന്നു അവരോടുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് ആര് ചൊല്ലുന്നു അവരോടുള്ള ഇഷ്ടം, ഇതെല്ലാം ഉസ്താദ് അവർക്കുള്ള കൽബിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വല്ലാതെ ഇഷ്ടം വെച്ചുപോയി, കൽബ് നിറഞ്ഞുപോയി. ആ ഒരു നിറഞ്ഞ മഹബത്ത് കിട്ടിയാൽ പിന്നെ ലോകത്തുള്ള എല്ലാവർക്കാളും സ്നേഹിക്കപ്പെടേണ്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൽബറിഞ്ഞ് സ്നേഹിച്ചു പോയാൽ പിന്നെ ആരുടെയെങ്കിലും വിട്ടുവീഴ്ച ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ മൻകാനല്ലാഹുവിലും ഒരാൾക്ക് ആയിക്കഴിഞ്ഞാൽ അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ അല്ലാഹു സുബ്ഹാനഹു വതആലയും റസൂലും അല്ലാത്ത മറ്റെല്ലാത്തിനേക്കാളും അല്ലാഹും റസൂലും പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ ഫഖദ് ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന്റെ മധുരം രുചിച്ചു കഴിഞ്ഞു. ഉസ്താദ് അവർകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ സന്ദേശം അതാണ്, ഈമാനിന്റെ മധുരം മറിഞ്ഞ നേതാവായിരുന്നു. കാരണം ലോകത്തുള്ള എല്ലാത്തിനേക്കാളും അവിടുത്തെ കൽബിൽ ഇഷ്ടം ചേർന്നു നിന്നത് അല്ലാഹുവും അവന്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്നെയായി മാറിയപ്പോൾ മുൻഗാമികളായ ചില മഹാന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരെ പകല് സമയങ്ങളിൽ റമദാനിൽ ഖുർആൻ ഓതാൻ അവർക്ക് ബേജാറാണ്. കാരണം ഖുർആൻ ഓതുമ്പോ അവരുടെ നാവിൽ മധുരം നുണയും, ഉമിനീരിൽ മധുരമുണ്ടാകും. അപ്പൊ ആ മധുരം കൊണ്ട് നോമ്പ് തുറന്നു പോകുമോ എന്ന പേടിയായി റമദാനിന്റെ പകലിൽ ഖുർആൻ ഓതാൻ കഴിയാതിരുന്നവരുണ്ട്. അവര് തുഴമുൽ ഖുർആൻ, ഖുർആനിന്റെ ഹലാവത്ത് അറിഞ്ഞവരാണ്. എന്നതുപോലെ ഉസ്താദ് അവർകൾ ഹലാവത്തു മഹബ്ബത്തില്ലാഹി വ ഹലാവത്തു മഹബ്ബത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള, അതുപോലെ അല്ലാഹു ആകുന്ന രക്ഷിതാവിനോടുള്ള മഹബ്ബത്ത് വേണ്ട പോലെ രുചിച്ചറിഞ്ഞു പോയവരാണ്. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഉസ്താദ് അവർകളെ കുറിച്ച് പറയുമ്പോ ഇതിലേറെ വലുത് മറ്റെന്ത് പറയാനാണ്? ബാക്കി ഒരുപാട് അനുഭവങ്ങളും ശിഷ്യന്മാർക്കും കൂടെ ജീവിച്ചവർക്കും മക്കൾക്കും സഞ്ചരിച്ചവർക്കും ഒക്കെ പറയാനുണ്ടെങ്കിലും പുറത്തുനിന്ന് മാത്രം ചിലപ്പോഴൊക്കെ അവിടുത്തെ ആശീർവാദത്തിന്റെ അടുത്തുനിന്ന് ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാനസിക വികാരമാണ് അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നു, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നു,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെക്കുന്നു, ആ ഇഷ്ടത്തിനൊരു സൗന്ദര്യമുണ്ട്. ചിലരുടെ മഹബത്ത്, ചിലരുടെ പെരുമാറ്റം സൗന്ദര്യമുള്ള പെരുമാറ്റമാണ്, ചിലരുടേത് ബേജാറുള്ള പെരുമാറ്റമാണ്, ചിലര് ജമാലിയത്ത് കൊണ്ട് ലോകത്തെ കീഴടക്കുന്നവരാണ്, ചിലർ ജലാലത്ത് കൊണ്ട് ആളുകളെ കീഴൊതുക്കുന്നവരാണ്. ഉസ്താദ് ആത്മീയ സൗന്ദര്യം കൊണ്ട് ആളുകളെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നുപോയ മഹാനായിരുന്നു. ആത്മീയ സൗന്ദര്യമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രതീകം. ആ സൗന്ദര്യം അവിടുത്തെ മുഖത്ത് കാണാനുണ്ട്. ആ ഇൽമിന്റെ ജലാലത്തും അവിടുത്തെ മുഖത്തുണ്ട്. ഒരേ സമയത്ത് ഹൈബത്തുള്ള വലിയ ഒരു മഹാൻ അടുത്തു ചെല്ലുമ്പോൾ വലിയൊരു സൗന്ദര്യമാണ് ഫീല് ചെയ്യുന്നത്. സമാനമായ ഒന്ന് മുത്തഅല്ലിമായ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഉസ്താദുള്ള സാത്തീദ് ഒക്കെ ഉസ്താദ് അവർകളിലാണ്. ഒതുക്കുന്നൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഉസ്താദ് അവർകളുടെ വീട്ടിലേക്കുള്ള ചെറിയ കയറ്റം കാണുമ്പോൾ അതാ നിശ്ചലമായി ശ്രദ്ധിച്ചിരിക്കുന്ന ആ വലിയ പ്രൗഢിയുള്ള ദാടിയോടുകൂടി കോലായിരിക്കുന്ന ഒക്കെ ഉസ്താദ് അവർകളെ ഉസ്താദുള്ള സാത്തീദിനെ കണ്ടാൽ നമുക്ക് മുന്നോട്ട് കാലെടുത്തു വെക്കാൻ പതറിപ്പോകും. അടുത്തു ചെന്ന് സംഭാഷണം തുടങ്ങിയാൽ അവിടുന്ന് മധുരം തരുന്ന സൗന്ദര്യം നിറഞ്ഞ വാത്സല്യം നിറഞ്ഞ രക്ഷിതാവായി അനുഭവപ്പെടുന്നു. ഒരേ സമയത്ത് ജലാലത്തിന്റെ പ്രൗഢിയുണ്ട്. അടുത്തു ചെല്ലുമ്പോൾ അതാ സൗന്ദര്യമാണ്, ആത്മീയ അനുഭൂതിയുടെ സൗന്ദര്യമുള്ളവരാണ്. അതുപോലെ ഉസ്താദ് അവർകളുടെ മുഖത്തു നോക്കിയാൽ പാണ്ഡിത്യത്തിന്റെ പ്രൗഢിയുണ്ട്, അവിടുത്തെ ഇൽമിന്റെ വഖാറുണ്ട്. അടുത്തു ചെന്നാൽ അവിടുന്ന് വാത്സല്യത്തിന്റെ സൗന്ദര്യമായിരുന്നു. പ്രിയമുള്ളവരെ, ഇനി മൂന്നാമതായി എനിക്കൊന്ന് ഒരു കാര്യം പറയാനുള്ളത്, തൂബാ ലിമൻ ത്വാല ഉംറുഹു വകതുറ അമലു. അല്ലാഹു സുബ്ഹാനഹു വതആല മംഗളമറിയിച്ച ചില ആളുകളുണ്ട്, അഥവാ ദീർഘായുസിൽ ജീവിച്ച് അവിടുന്ന് പ്രായമേറുന്നത് വരെ ജീവിച്ച് ആ ജീവിതകാലം മുഴുവനും സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞാൽ തൂബാ, അവർക്ക് മംഗളം, സ്വാഗതം. ഉസ്താദ് അവർകളുടെ അവസാന നിമിഷങ്ങൾ വരെ ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിലായിരുന്നു. അവർക്ക് ഒരു ദിവസം കൂടി കിട്ടിയാൽ ഇൽമിന്റെ ഒരു സബക്ക് കൂടി ചൊല്ലിക്കൊടുത്തിരുന്നു. ഒരു ദിവസം കൂടി കിട്ടിയാൽ പൊതുജനങ്ങൾക്ക് നസീഹത്ത് ചെയ്തേനെ. ഒരു ദിവസം കൂടി കിട്ടിയാൽ അവിടുന്ന് ഔറാദുകൾ വർദ്ധിപ്പിച്ചേനെ. അപ്പോൾ വയസ്സ് ഏറിക്കിട്ടുകയും ആ വയസ്സ് മുഴുവനും അള്ളാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടാൻ കഴിയുകയും ചെയ്താൽ തൂബാ, അവർക്ക് മംഗളമാണ്, സ്വാഗതമാണ്. ചെറുപ്പക്കാരായ പല ആലിമീങ്ങളും നമ്മൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഉസ്താദ് അവർകൾ വയോധികരായെങ്കിലും ഓരോ ദിവസവും അവർക്ക് അമലുകളുടെ വർധനവാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മംഗളങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ ഉസ്താദ് അവർകളെ ഒന്ന് പരിശോധിച്ചാൽ ഒരേ സമയത്ത് ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ പതിനായിരക്കണക്കിന് പൊതുജനങ്ങളായ മുഅ്മിനീങ്ങൾക്ക് നസീഹത്ത് നൽകുന്ന വലിയ വഴലുകൾ നടത്താൻ കഴിഞ്ഞു. അതിന് നീണ്ട മണിക്കൂറുകളുടെ ആവശ്യമില്ല. ഒരല്പസമയത്തെ നസീഹത്ത് കൊണ്ട് ആമത്തുൽ മുസ്ലിമീന് ദഅവത്ത് ചെയ്യാൻ കഴിഞ്ഞു. അതേ സമയം തന്നെ കിബാറുൽ ഉലമാഇന്റെ കൂടെ അവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ ദീനീ ഇദാറകൾ നടത്താൻ കഴിഞ്ഞു. ഈ നാല് മേഖലകളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് അവിടുന്ന് കാണാനുള്ളത് അവിടുത്തെ അത്യുന്നതമായ ആത്മീയ ജീവിതമാണ്. ഈ അഞ്ച് മഹത്വങ്ങളും ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ അഞ്ചിലും ഹൈ മാർക്ക് വാങ്ങിക്കൊണ്ടാണ് ഉസ്താദ് അവർകൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയത്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ അലിമീങ്ങളാക്കി സംഭാവന ചെയ്തു ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ശിറാദി തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, കർണാടക, ഉത്തര കേരളം, ദക്ഷിണ കർണാടകയിൽ ചെന്നാൽ പ്രധാനപ്പെട്ട അലിമീങ്ങളെല്ലാം ഒന്നുകിൽ ഉസ്താദ് അവർകളുടെ ശിഷ്യനാണ്, അല്ലെങ്കിൽ ശിഷ്യന്റെ ശിഷ്യനാണ്,
അല്ലെങ്കിൽ അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യന്റെ ശിഷ്യനാണ്. ഈ വിധത്തിലേക്ക് ഇൽമിന്റെ ഒരു ശൃംഖല തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അബൂ ഇസ്ഹാഖ് ശിറാദീത്തങ്ങളെ കുറിച്ച് അങ്ങനല്ലേ പറഞ്ഞത്, ആരെ കണ്ടാലും അവിടുത്തെ ശിഷ്യനോ ഒരു ഇമാമായാലും മുഅദ്ദിനായാലും മുദർരിസായാലും ശിഷ്യനോ ശിഷ്യ പരമ്പരയിലുള്ളവരോ ആയിരുന്നു എന്നതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഇത്രയേറെ വലിയ ശിഷ്യ സമ്പത്തുണ്ടായി. അത് ചില്ലറ ആളുകളല്ല, ഒരാളുണ്ടായാൽ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന അങ്ങനെ പറ്റുന്ന വലിയ മഹാന്മാരുണ്ടായി. ബേക്കൽ ഉസ്താദിനെ പോലെ അള്ളാഹു തആല അവിടുത്തെ ദർജയും ഉയർത്തി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല. ഈ ഗുണങ്ങളും മഹത്വങ്ങളും എല്ലാം ഒത്തുചേർന്ന ഉസ്താദ് അവർകൾ വഫാത്തിന് ശേഷവും നമുക്ക് തർബിയത്ത് ചെയ്യാൻ പറ്റുന്നവരാണ് എന്ന് പറഞ്ഞാൽ, മഹാന്മാരൊക്കെ വഫാത്താകുന്നതോടെ അവരുടെ ബന്ധം മുറിയുന്നില്ല, അവരുടെ സ്ഥാനം ഉയർന്ന് അവര് പാറിക്കളിക്കുകയാണ്, അവരുന്നതങ്ങളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മഹാന്മാരായ ഔലിയാക്കൾ വഫാത്താകുമ്പോൾ നമ്മൾ പറയാറുള്ളത് എന്താണ്, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. സിർറ് എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ മധുരം അനുഭവിക്കുകയാണ്. അവരുടെ ആത്മാവിന്റെ അപ്പുറത്തുള്ള സിർറിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഔലിയാക്കളുടെ പേര് പറയുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയാറുണ്ടല്ലോ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. ആ ഒരു സിർറിന്റെ ഉടമയായിരുന്നു ഉസ്താദ് അവർകൾ. അതുകൊണ്ട് തന്നെ അവരുടെ അനുഗ്രഹത്തിന്റെ ആശിസ്സുകൾ മുറിഞ്ഞിട്ടില്ല, അവരുടെ തർബിയത്ത് മുറിഞ്ഞിട്ടില്ല, അവരുടെ തർബിയത്ത് ഇനിയും നിലനിൽക്കുകയാണ്. കാരണം മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവർ ശരീരത്തിന്റെ കൂട്ടിൽ നിന്ന് അവരുടെ ആത്മാവ് പിരിഞ്ഞ് ഉന്നതങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അഅലാ ഇല്ലിയ്യീനിലേക്ക് എത്തിയാൽ അവരുടെ വ്യവഹാര ലോകം വലുതായി പോയി, അവർ കടന്നുപോകുന്ന സഞ്ചാര മേഖല വിശാലമായി പോയി, പിന്നെ അവർക്ക് എല്ലായിടവും എത്താൻ കഴിയുന്നു. ഔസുല്ലാ തങ്ങളെ വിളിക്കുമ്പോൾ വരുന്നത് പോലെ ഔലിയാക്കൾ വിളിക്കപ്പെടുമ്പോൾ അവരും സന്നിഹിതരാകുന്നു. ആ നിലക്ക് ഇക്കാലത്ത് നമുക്ക് പ്രതീക്ഷിതരാകുന്ന മഹാത്മാവായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അവരുടെ ആത്മാക്കൾ സ്വാലിഹീങ്ങളുടെ ആത്മാക്കളുടെ ലോകത്ത് പാറിക്കളിക്കുകയാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അല്ലയോ സന്നിഹിതരായ അസ്മാ ബീവിയാകുന്ന പത്നിയോടക്കം സലാം മടക്കിക്കോളൂ. ആർക്കാണ് സലാം അടക്കേണ്ടത്? വേറെ ആർക്കുമല്ല, നിങ്ങളുടെ ഭർത്താവ് ജഅഫർ വന്ന് സലാം പറഞ്ഞിരിക്കുന്നു റളിയല്ലാഹു അൻഹു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആത്മാവ് കൊണ്ട് അവിടെ ഹാജരായി, സലാം അറിയിച്ചു, സലാം മടക്കി. പ്രിയമുള്ളവരെ, ഇതുപോലെ സ്വാലിഹീങ്ങളുടെ അറുവാഴുകൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ വിഹരിക്കുന്നത് വഫാത്തായി കഴിയുമ്പോഴാണ്. ആ നിലക്ക് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട താജുശ്ശരിയ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ തർബിയത്ത് നമുക്ക് നൽകുമാറാകട്ടെ, അവരുടെ മഹബ്ബത്തിന്റെ ലോകത്ത് നമ്മൾ ചേർത്തു തരട്ടെ, അവരുടെ കൽബിലും അവരുടെ ഓർമ്മയിലും നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാ, ഞാൻ ഈ പറഞ്ഞ 4-5 പോയിന്റുകൾ ഇനി ഒരു അവസരം ലഭിക്കുമ്പോൾ ഉസ്താദ് അവർകളുടെ മഖാമിന്റെ പരിസരത്തോ അല്ലെങ്കിൽ അവിടുത്തെ ഓർപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ചടങ്ങിൽ സൗകര്യം പോലെ വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ പൊരുത്തത്തിനും അല്ലാഹുവിന്റെ പ്രീതിക്കും വേണ്ടി നമുക്ക് ഒരുമിച്ചുകൂടാം. അല്ലാഹു നമ്മളെയൊക്കെ കബൂൾ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ചെയ്യണം. അല്ലാഹു തആല ഉസ്താദ് അവർകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം നമ്മളെയും താജുൽ ഉലമാ ഉസ്താദ് അവർകൾ, തങ്ങൾ ഉസ്താദ് അവർകൾ, നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവർകൾ, അതുപോലെ കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകൾ, താജുൽ ഫുഖഹാ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ മഞ്ഞനാടി ഉസ്താദ് അവർകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങൾ, ലിബ്രാസുൽ ഉലമാ ഉസ്താദ് അവർകൾ, അങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ ആലിമീങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അവരെല്ലാവരും ഇപ്പോൾ ആത്മാക്കളുടെ ലോകത്ത് സന്തോഷത്തോടെ അവരുടെ ഭൗതിക ലോകത്തുണ്ടായ വർത്തമാനങ്ങൾ പങ്കുവെക്കുന്നുണ്ടാകും, അവർ വ്യത്യസ്തങ്ങളായ ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ടാകും എന്നൊക്കെയാണല്ലോ നമുക്ക് വിശ്വസിക്കാനുള്ളത്. ആ നിലക്ക് സന്തോഷിക്കുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത്
എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മക്കള് അൻവർ സഖാഫി ഉസ്താദും അതുപോലെ തന്നെ അബൂബക്കർക്കൊക്കെ ഇതിലുണ്ടാവും. ഇൻഷാല്ലാ സൗകര്യം പോലെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കബൂലാക്കട്ടെ. ഈ അനുസ്മരണം സംഘടിപ്പിച്ചവർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും അള്ളാഹു നൽകട്ടെ. വസ്സലാം.